ോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തിന്റെ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് യു മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ മുന്നൊരുക്കത്തോടെ മുന്നോട്ട് നീങ്ങാനാണ് മുന്നണിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാരിനെതിരായ ആക്രമണം കടുപ്പിക്കാനാണ് പുതിയ ശ്രമം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാനും ഇതിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നുണ്ട് അഴിമതികൾ കണ്ടെത്തി കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതുവഴി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുമാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ച ഉപസമിതികൾ നിഴൽ മന്ത്രിസഭയായി മാറ്റുകയായിരുന്നു സാമ്പത്തികവും ആസൂത്രണവും തദ്ദേശവും സി പി ജോണിന് വിദ്യാഭ്യാസം കെ സി ജോസഫിന് ആരോഗ്യം എം കെ മുനീർ കൃഷി മോൻസ് ജോസഫ് എന്നിങ്ങനെ കോൺഗ്രസിനും മുന്നണിയിലെ മറ്റു കക്ഷികൾക്കും കൃത്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത രണ്ടു വർഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇവർ കൃത്യമായി നിരീക്ഷിക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്തി വിവരശേഖരണം നടത്താനും അതിനു പുറമെ വിവിധ വിഷയങ്ങളിലെ പൊതുജനങ്ങളിൽ അഭിപ്രായം തേടാനും ഇവർക്ക് നിർദ്ദേശമുണ്ട് യുവജനങ്ങൾ വിദഗ്ധർ എന്നിങ്ങനെ കിട്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിഴൽ മന്ത്രിസഭ ശേഖരിക്കുകയും പ്രകടന പത്രികയിലേക്ക് ചേർക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ വകുപ്പുകൾക്ക് പുറമെ ആഭ്യന്തര പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പി സി വിഷ്ണുനാഥിനെയും സാമ്പത്തിക വിഭാഗത്തിന് റോജി എം ജോണും എ പി അനിൽകുമാറും തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വിവരശേഖരണം എം വിൻസെന്റും നടത്തും ഇതിനു പുറമെ ഒക്ടോബറിൽ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നടത്താനും പദ്ധതിയുണ്ട് ഡോക്ടർ എസ് ലാലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധർ സഹായത്തിനെത്തും അറിയപ്പെടുന്ന ആരോഗ്യ വിദഗ്ധരെ പരിപാടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഇതും പ്രകടന പത്രികയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മുന്നണിയൊട്ടാകെ ഒരുമിച്ച് നിൽക്കുമ്പോഴും കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് അവസാനമില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ അധ്യക്ഷൻ കെ സുധാകരനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് ഇത് വാർത്തയായതോടെ നേതൃത്വം അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങളും പാർട്ടിയിൽ സംഭവിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ കർമ്മ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് ആറ് കോർപ്പറേഷനുകളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിയും പ്രതിപക്ഷ നേതാവ് വി സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയാണ് രണ്ട് ദിവസമായി വയനാട് സുൽത്താൻ ബത്തേരി സപ്ത റിസോർട്ടിൽ ചേർന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് ക്യാമ്പ് സമീപിച്ചത് ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് യോഗത്തിന്റെ പൊതു തീരുമാനം അതിനാവശ്യമായ കർമ്മ പദ്ധതികളും പ്രവർത്തന രേഖയും രണ്ട് ദിവസമായി നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് നേതാക്കൾ ചർച്ച ചെയ്ത് രൂപം നൽകിയിട്ടുണ്ട് ഏതായാലും കേരളം പിടിക്കാൻ മുഴുവൻ ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി